Hi my dear students, once again welcome back to 3-dimensional geometry. 3-dimensional geometry yude basic aayittulla concepts galana nammal kaiya divasam discuss cheyidirunnathu. Appo adina nammal 3-dimensional ennu paranjal endanu nu paranju moonu axes undu nu paranju pinne ee axes galu ee oru space ne entire space ne eight compartments aayittu thirikkum ennum ഓര കമ്പാർട്ട്മെന്റ്സിനെ നമ്മൾ ഒക്ടൻസ് എന്ന് വിളിക്കുമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഓരോ ആക്സസുകളുടെ പ്രത്യേകത പറഞ്ഞു. എക്സ് ആക്സിസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. അതിലെ എക്സ് ആക്സിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ആക്സിസിന്റെ പ്രത്യേകത വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഇവിടെ സീറോ ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ ഓഫ് ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു സീറോ ഇസഡ് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വൈ ആക്സിസിന്റെ പ്രത്യേകത പറഞ്ഞു. വൈ ആക്സിസ് ആണെങ്കിൽ അവിടെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോ ഇസഡ് ഈക്വൽ ടു സീറോ. സിമിലർലി ഇക്വേഷൻ ഓഫ് ദി ഇസഡ് ആക്സിസ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് ഉള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെ ഇരിക്കും മക്കളെ, നമുക്കൊന്ന് വേണമെങ്കിൽ അത് പറയാം. എനി ദ റൈറ്റ് നെക്സ്റ്റ് നോട്ട് നമ്പർ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. നോട്ട് 3 ആയിരുന്നു നമ്മൾ എഴുതിയിരുന്നത്, നോട്ട് നമ്പർ 4 എന്ന് എഴുതാം. നോട്ട് നമ്പർ 4 ഓക്കെ. എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് ആക്സിലുള്ള ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെ വരും? ഇസ് ഓഫ് ദ ഫോം എക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും, ഇസഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും. എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് ഇസ് ഓഫ് ദ ഫോം എക്സ് സീറോ സീറോ എന്നായിരിക്കും. അപ്പോൾ അടുത്ത നോട്ടായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് ഓഫ് ദ ഫോം നോട്ട് നമ്പർ ഫൈവ് എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ് ഈസ് ഓഫ് ദ ഫോം എന്തായിരിക്കും? വൈ ആക്സിലുള്ളതിന്റെ വരുവാണെങ്കിൽ വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് സീറോ ആയിരിക്കും, വൈ മാത്രമേ ഉണ്ടാവും, ഇസഡ് കോർഡിനേറ്റും സീറോ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നോട്ട് നമ്പർ സിക്സ് നമുക്കറിയാം. ഇനി ഇസഡ് ആക്സിസ് എടുക്കുവാണെങ്കിൽ എനി പോയിന്റ് ഓൺ ദി ഇസഡ് ആക്സിസ് ഈസ് ഓഫ് ദ ഫോം എങ്ങനെ വരും? സീറോ സീറോ ഇസഡ് എന്ന് വരും അല്ലെ. അപ്പോൾ എക്സ് ആക്സിലുള്ളതിന്റെ വൈ കോർഡിനേറ്റ് സീറോ, ഇസഡ് കോർഡിനേറ്റ് സീറോ. വൈ ആക്സിലുള്ളതിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ, ഇസഡ് കോർഡിനേറ്റ് സീറോ. ഇസഡ് ആക്സിസ് ഉള്ള ഇസഡ് ആക്സിസിലുള്ളതിൽ എക്സ് സീറോ ആയിരിക്കും, വൈ സീറോ ആയിരിക്കും, ഇസഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും. ഇനി നമുക്ക് ഓർമ്മയോടെ എഴുതാം. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ എന്തായിരിക്കും? അതും കൂടെ ഒന്ന് നമുക്കറിയാം എങ്കിൽ പോലും അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. നോട്ട് നമ്പർ 7, ദി കോർഡിനേറ്റ് ഓഫ് ദ ഒറിജിൻ ഈസ് the coordinate of the origin is എന്ന് പറഞ്ഞാൽ ഒറിജിൻ മീൻസ് ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ് മൂന്നും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ ആണല്ലോ നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒറിജിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സീറോ ആയിരിക്കും അല്ലെ. എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ എല്ലാം സീറോ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്കറിയാം ഇത് എക്സ് ആക്സിസ് നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്, റെഡ് ഗ്രീന് ബ്ലൂ ഇത് മൂന്നും കൂടെ കൂട്ടിമുട്ടും, മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, മൂന്നും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ അതാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഒറിജിൻ, അതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സീറോ 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 ആയിരിക്കും അതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? യെസ്. ഇനി ഞാൻ നമ്മുടെ മൂന്ന് ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ് ഉണ്ട്. ഞാൻ അതിൻ്റെ അതിനകത്തൊരു പോയിന്റ് എടുക്കും. ആ പോയിന്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഞാൻ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് പി എന്നുള്ള പോയിന്റ് ആണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഒന്ന് സീറോ ആക്കിയിരിക്കുക. എന്നിട്ട് ഈ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഞാനൊന്ന് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റുകളുടെ ഇത് രണ്ടും മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോയിന്റ് പി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ടോ, ഇപ്പോൾ ഒരു ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ പറ്റി ഐഡിയ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ പ്ലെയിനുകളൊന്ന് പ്ലെയിനുകളൊന്ന് ആക്റ്റീവ് ആക്കാൻ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
ഇതാണ് ഇതിന്റെ പ്ലെയിൻ കണ്ടോ അപ്പോൾ നമുക്കറിയാം ഒക്ടന്റ് ആണ് എട്ട് ഒക്ടൻസ് ഉണ്ട് അല്ലേ ഇതെല്ലാം ഉണ്ട് 1 2 3 4 താഴെ ഇതുപോലെ തന്നെ 1 2 3 4 ഉണ്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ ഈ പോയിന്റ് പി മൂവ് ചെയ്യുന്നതിന്റെ ട്രേസ് ആ പിയുടെ പാത്ത് ആണ് ഞാൻ ഇവിടെ ഈ റെഡ് എങ്കിൽ മൂവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ മാറ്റാം ഇപ്പൊ പി മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും പി ഇങ്ങനെ മൂവ് ചെയ്യാം എന്നാ പോയിന്റ് പി ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഈ പോയിന്റ് പി മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഈ ഒക്ടന്റ് ഒന്ന് കറക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇവിടെ ഒരു മൂന്ന് പ്ലെയിനുകൾ കാണാൻ സാധിക്കും അല്ലെ ഏതൊക്കെയാ പ്ലെയിനുകളാണ് നമുക്ക് നോക്കാം അതിന്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്ലെയിനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ട് ഞാൻ കൂട്ടിയണം അപ്പോൾ യെസ് ഇനി നോക്കിക്കോളൂ ഇത് വൈ ആണ് ഈ ഗ്രീൻ കളറിൽ പോകുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ഗ്രീൻ കളറിൽ പോകുന്നത് വൈ ആണ് അതുപോലെ ഈ ബ്ലൂ കളറിൽ പോകുന്നത് ഇസഡ് ആണ് അപ്പോൾ അത് രണ്ടും കൂടെ കൂടുന്ന ഇത് വൈ ഇസഡ് പ്ലെയിൻ ആണ് അപ്പോൾ ഇത് വൈ ഇത് ഇസഡ് അല്ലേ അപ്പോൾ വൈ ഇസഡ് പ്ലെയിനിൻ്റെ കളർ എന്താണെന്ന് നോക്കിക്കേ വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇത് എക്സ് വൈ പ്ലെയിൻ ഈ എക്സ് ആക്സിസും ഇസഡ് ആക്സിസും ഇതിന് തന്നെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നതാണ് ഈ വൈ ഇസഡ് പ്ലെയിൻ ഈ വൈ ഇസഡ് പ്ലെയിനിൻ്റെ പ്രത്യേകത അതിൻ്റെ പിങ്ക് കളറിൽ കാണുന്നതാണ് വൈ ഇസഡ് പ്ലെയിൻ അല്ലേ ഓ അപ്പോൾ വൈ ആക്സിസ് ഇസഡ് ആക്സിസും കൂടുന്ന കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന പ്ലെയിനാണ് ഇപ്പോൾ കിട്ടുന്നത് ഈ പോയിന്റിലെ പ്രത്യേകത ഉണ്ട് ഈ പോയിന്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്ന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു പിങ്ക് പ്ലെയിനിൽ കൂടെ തന്നെയാണ് ഈ പോയിന്റ് മൂവ് ചെയ്യുന്നത് ഈ പിങ്ക് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി കാണിക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ പല ആംഗിളാണ് പല വ്യൂ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് ശരിക്കും 3D ആയിട്ടുള്ള സ്പേസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ പി എന്നുള്ള പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത് ഇതിലെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ പി കാണിച്ചു തരാം കണ്ടോ പി മൂവ് ചെയ്യുന്നത് കണ്ടോ പി മൂവ് ചെയ്യുന്നത് കണ്ടോ ആ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഈ വൈ പിങ്ക് പ്ലെയിൻ കൂടെ മാത്രമാണ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇത് മൂവ് ചെയ്യുന്നുണ്ട് വൈ ആക്സിസും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ഇവിടെ ചേഞ്ച് ചെയ്യുന്നു ഇവിടെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് സീറോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്ലെയിൻ എന്ന് പറയുന്ന ഏത് പ്ലെയിൻ ആയിരിക്കും വൈ ഇസഡ് പ്ലെയിൻ ആയിരിക്കും അപ്പോൾ വൈ ഇസഡ് പ്ലെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഇത് ഇക്വേഷൻ ഓഫ് ദി വൈ ഇസഡ് പ്ലെയിൻ ഈസ് എക്സ് ഈക്വൽ ടു സീറോ അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ഈ വൈ ഇസഡ് പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പോയിന്റ് മൂവ് ചെയ്യുന്നതിൻ്റെ കണ്ടോ അതിലെ കൂടെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും ഓക്കെ മക്കളെ യെസ് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കണ്ടോ ആ വൈ ഇസഡ് പ്ലെയിൻ വൈ ഇസഡ് പ്ലെയിനിൻ്റെ പ്രത്യേകത അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോ വഴി അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം ആ നോട്ട് ഒന്ന് എഴുതാം ഇക്വേഷൻ ഓഫ് ദി വൈ ഇസഡ് പ്ലെയിൻ അടുത്ത നോട്ട് നമ്പർ ആയിട്ട് എഴുതാം ദി ഇക്വേഷൻ ഓഫ് ദി വൈ ഇസഡ് പ്ലെയിൻ ഈസ് എക്സ് ഈക്വൽ ടു സീറോ അതായത് എക്സ് കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ ആ പോയിന്റ് കിടക്കുന്നത് വൈ ഇസഡ് പ്ലെയിനിലായി അല്ലേ ഇതുപോലെ നമുക്ക് ഓരോന്നും നോക്കാം ഇനി നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് എക്സ് ഇസഡ് പ്ലെയിനിലേക്ക് നോക്കാം എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും നമുക്ക് നോക്കാം ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും ആണ് മൂവ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് ഇസഡ് കോർഡിനേറ്റ് മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് മൂവ് ചെയ്യുന്നത് കണ്ടോ ആ ഗ്രീൻ പ്ലെയിനിലൂടെയാണ് മൂവ് ചെയ്യുന്നത് ആ ഗ്രീൻ പ്ലെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ആക്സസുകളെ നോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ റെഡിൽ പോകുന്നത് എക്സ് ആക്സസ് ആണ് ഗ്രീ ബ്ലൂവിൽ പോകുന്നത് ഇസഡ് ആക്സസ് ആണ് അപ്പോൾ ഇത് എക്സ് ഇസഡ് പ്ലെയിൻ ആണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് എക്സ് ഇസഡ് പ്ലെയിൻ ആണ് കണ്ടോ അത് ആ ഒരു പോയിന്റിലൂടെ മാത്രമാണ് ആ ഒരു പ്ലെയിനിലൂടെ മാത്രമാണ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഗ്രീൻ പ്ലെയിൻ
ഗ്രീൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും ഇസഡ് ആക്സിസും കൂടെ കൂട്ടിമുട്ടി ഉണ്ടായ ഒരു പ്ലെയിൻ ആണ് അതുകൊണ്ട് തന്നെ അത് എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി എക്സ് ഇസഡ് പ്ലെയിൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു 0 ഇക്വേഷൻ ഓഫ് ദി എക്സ് ഇസഡ് പ്ലെയിൻ അപ്പോൾ പോയിന്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ പോയിന്റ് മൂവ് ചെയ്യുന്നത് കണ്ടോ ആ ഗ്രീൻ പ്ലെയിനിൽ കൂടെ തന്നെയാണ് ആ പോയിന്റ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും പ്ലെയിനിലൂടെ തന്നെ അത് മൂവ് ചെയ്യുന്നത് വേറെ എങ്ങോട്ട് അത് മൂവ് ചെയ്യുന്നില്ല അതുകൊണ്ട് എക്സ് ഇസഡ് പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു 0 അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അടുത്ത നോട്ട് നമ്പർ ആയിട്ട് എഴുതാം നോട്ട് നമ്പർ 9 നോട്ട് 9 ഇക്വേഷൻ ഓഫ് ദി ഇക്വേഷൻ ഓഫ് ദി എക്സ് ഇസഡ് പ്ലെയിൻ ഈസ് വൈ ഈക്വൽ ടു 0 ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നോട്ടും ഇതുപോലെ തന്നെ എഴുതാവുന്നതാണ് ഇനി നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇക്വേഷൻ ഓഫ് ദി ഏതാണ് ദി ഇക്വേഷൻ ഓഫ് ദി ഇക്വേഷൻ ഓഫ് ദി ഇനിയുള്ളത് എക്സ് വൈ പ്ലെയിൻ ആണ് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഇസഡ് ഈക്വൽ ടു 0 ആയി അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും എക്സ് ഇസഡ് പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അതുപോലെ വൈ ഇസഡ് പ്ലെയിനിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും ഇപ്പം ഇത് നമുക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് നമുക്കിത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് മാത്രം ഒന്ന് 0 ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പോയിന്റ് പി മൂവ് ചെയ്യുന്നത് എതിലെയാണെന്ന് നമുക്കൊന്ന് കാണാൻ സാധിക്കും പി മൂവ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഗ്രീൻ ആൻഡ് ഇവിടെ ഗ്രീൻ കളറിലുള്ള ആക്സസ് ഉണ്ട് ഗ്രീൻ കളറിലുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ വൈ ആക്സസ് ആണ് റെഡ് കളറിലുള്ളത് നമ്മുടെ എക്സ് ആക്സസ് ആണ് അപ്പോൾ എക്സും വൈയും ആക്സസുകളാണ് എക്സ് വൈ ആക്സസിലൂടെയാണ് ഈ പോയിന്റ് മൂവ് ചെയ്യുന്നത് എക്സ് വൈയും കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വൈ പ്ലെയിൻ ആണ് അതാണ് ഈ ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പോയിന്റ് നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ എക്സ് വൈ പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നതാണ് ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് അതിലൂടെയാണ് ഈ പോയിന്റ് മൂവ് ചെയ്യുന്നത് കണ്ടോ വേറെ എങ്ങോട്ടേ മൂവ് ചെയ്യുന്നില്ല കാണാൻ സാധിക്കും ഒരു ബേർഡ് ഐ വ്യൂവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൻ്റെ പ്രത്യേകത അതാ ഒരു പ്ലെയിനിൻ്റെ പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ പ്ലെയിനുകളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലായി കാണാം അപ്പോൾ നമുക്ക് കുറേ പ്ലെയിനുകളുണ്ട് അല്ലേ ഏതൊക്കെ പ്ലെയിനാണുള്ള എക്സ് വൈ പ്ലെയിൻ ഉണ്ട് എക്സ് ഇസഡ് പ്ലെയിൻ ഉണ്ട് അതുപോലെ തന്നെ വൈ ഇസഡ് പ്ലെയിൻ ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി അതിനെ ഓരോ ഒക്ടൻ്റ് ആയിട്ട് വരുമ്പോൾ അതിന് പ്രത്യേകതകൾ മാറി ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും അതുപോലെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ആക്സസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 8 ഒക്ടൻസിൻ്റെയും പ്രത്യേകതകൾ നമുക്കൊന്ന് കാണാൻ സാധിക്കും നമുക്ക് അതിലേക്കൊന്ന് പോകാം ഇനി ഇവിടെ ഞാൻ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോർഡിനേറ്റ് ആക്സസുമാണ് എക്സ് വൈ സെഡ് ഇത് ഫസ്റ്റ് ഒക്ടൻഡ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത് ആൻഡ് എയ്ത്ത് ആസ് യൂഷ്വൽ ഫസ്റ്റ് ഒക്ടൻഡ് എടുക്കുവാണെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ക്വാഡ്രന്റ് എടുക്കുന്നത് അങ്ങനെയല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും വൈയും പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഒക്ടൻഡ് എടുക്കുവാണെങ്കിൽ എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ് ഇസഡും പോസിറ്റീവ് ആയിരിക്കും മൂന്ന് കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ദിസ് ഇസ് ദ ഫസ്റ്റ് ഒക്ടൻഡ് ഈ ഫസ്റ്റ് ഒക്ടൻഡിൽ നോക്കാം ഇവിടെ നമുക്ക് എക്സും വൈയും ഇസഡും പോസിറ്റീവ് ആണ് ഞാൻ എക്സ് എന്ന് ഇസഡ് എന്ന് മാറ്റുന്നുണ്ട് ഇസഡ് കോർഡിനേറ്റ് മാറ്റുമ്പോൾ ഇത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത് കണ്ടോ ഇവിടെ വരെ വരും 0 വരെ വരുന്നിടം വരെ ഇത് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക കണ്ടോ അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ഒക്ടൻഡ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് വൈ ഇസഡ് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഏത് മൂവ് ചെയ്താലും അങ്ങനെ പോവുകയുള്ളൂ കാണാൻ സാധിക്കും കണ്ടോ അപ്പോൾ ഇത് മൂന്നും പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ഒക്ടൻഡിൽ മൂന്നും പോസിറ്റീവ് ആയിരിക്കും കണ്ടോ ഈ പോയിന്റ് നമ്മൾ ഇതിലൂടെ ഏത് പോയിന്റിലൂടെ മൂവ് ചെയ്താലും ഇത് ഫസ്റ്റ് ഒക്ടൻഡ് ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒക്ടൻഡിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒക്ടൻഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ് എല്ലാം പോസിറ്റീവ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ് ഇനി സെക്കൻഡ് ഒക്ടൻഡ് സെക്കൻഡ് ഒക്ടൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവ് ആവും വൈയും ഇസഡും പോസിറ്റീവ് ആയിരിക്കും അപ്പം നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും സെക്കൻഡ് ഒക്ടൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എക്സ് നെഗറ്റീവ് ആയിരിക്കും എക്സ് എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളറിൽ പോകുന്നതാണ് എക്സ് അപ്പോൾ ഇങ്ങോട്ട് പോരും എക്സ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആ പോയിന്റ് മൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാൻ സാധിക്കും ഞാനൊന്ന് കാണിച്ചു തരാം എക്സ് നെഗറ്റീവ് ആകും ഇതുണ്ടോ ഇതാണ് ഈ പോസിറ്റീവ് എക്സ് ഇത് നെഗറ്റീവ് എക്സ് ഇത് പോസിറ്റീവ് ആയി ഇത് പോസിറ്റീവ് ഇസഡ്
അപ്പോൾ x നെഗറ്റീവ് ആകാം അപ്പോൾ x ഉണ്ട് അപ്പോൾ 1 ഉണ്ട് അതിനകത്തോടെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ ഇപ്പുറത്തെ വരുമ്പോൾ അത് ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് വരും നെഗറ്റീവ് എന്നുള്ളത് മാറി പോസിറ്റീവിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഇത് പിന്നെ നമ്മൾ y ആണ് മൂവ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും അത് നമുക്ക് കാണാൻ സാധിക്കും y പോസിറ്റീവ് x നെഗറ്റീവ് y പോസിറ്റീവ് ദെൻ ഇനി നമുക്കുള്ളത് z ഉം കൂട മൂവ് ചെയ്യും z ഉം പോസിറ്റീവ് അപ്പോൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ നമ്മൾ അതിന്റെ ഒരു നോക്കുവാണെങ്കിൽ ഇതാണ് ഈ സെക്കൻഡ് ഒക്ടന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ മക്കളെ സെക്കൻഡ് ഒക്ടന്റ് ഓക്കെ ഒക്ടന്റ് നെയിംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ഒക്ടന്റ് കണ്ടോ ഇതിനകത്തോടെ മൂവ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഇതിൻ്റെ കുട്ടിക്ക് ഞാൻ കാണാൻ സാധിക്കും ഇതിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് നെഗറ്റീവ് ആയിരിക്കും അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും ഇസഡും പോസിറ്റീവ് ആയിരിക്കും അതാണ് സെക്കൻഡിൻ്റെ സെക്കൻഡ് ഒക്ടന്റിൻ്റെ പ്രത്യേകത ഇനി തേർഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ബട്ട് ഇസഡ് പോസിറ്റീവ് എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ഇസഡ് പോസിറ്റീവ് നമുക്ക് അതിലേക്ക് നിന്ന് പോകാം ഇത് തേർഡാണ് തേർഡ് കണ്ടോ തേർഡിലേക്ക് പോവുകയാണെങ്കിൽ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ഇസഡ് പോസിറ്റീവ് ഇവിടെയുണ്ട് കണ്ടോ ഇത് വൈ നെഗറ്റീവ് ആണ് പോസിറ്റീവിലേക്ക് വരുമ്പോൾ അപ്പുറത്തേക്ക് പോയി കണ്ടോ നെഗറ്റീവ് ആണ് അപ്പോൾ ഇവിടെ വരും പോസിറ്റീവിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും കാണാൻ സാധിക്കും തേർഡിൻ്റെ പ്രത്യേകത ഇവിടെ എക്സ് ഇതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാം എക്സ് എക്സ് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും കണ്ടോ യെസ് സോ ദാറ്റ് ഈസ് ദ തേർഡ് ഒക്ടന്റ് തേർഡ് ഒക്ടന്റ് ദെൻ ഫോർത്തിന് എക്സ് പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ഇസഡ് അപ്പോൾ എക്സും ഇസഡും പോസിറ്റീവ് ആണ് നമുക്ക് ഇതിലേക്ക് പോകാം ഇതാണ് ഫോർത്ത് എക്സും ഇസഡും പോസിറ്റീവാണ് അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ എക്സ് പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ് ആണ് വൈ നെഗറ്റീവാണ് അപ്പോൾ വൈ നെഗറ്റീവ് ആണ് വൈ പോസിറ്റീവ് ആണെങ്കിൽ അത് അപ്പുറത്തേക്ക് പോകും കണ്ടോ പോകും ഇത് എക്സ് പോസിറ്റീവ് എക്സ് പോസിറ്റീവ് ആണ് യെസ് എക്സ് നെഗറ്റീവിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് പോരും എക്സ് പോസിറ്റീവ് ദെൻ ഇസഡ് പോസിറ്റീവ് ആണ് ഇസഡ് നെഗറ്റീവിലേക്ക് പോകുന്ന താഴോട്ട് പോകും കണ്ടോ യെസ് ദെൻ ഫോർത്ത് ദെൻ ഫിഫ്ത്തിലേക്ക് പോകാം നമുക്ക് ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി താഴോട്ട് വരും അല്ലേ ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് യെസ് ഫിഫ്ത്തിലേക്ക് എടുക്കുവാണെങ്കിൽ അവിടെ എക്സ് പോസിറ്റീവ് ആയിരിക്കും വൈ പോസിറ്റീവ് ആയിരിക്കും ഇസഡ് നെഗറ്റീവ് ആയിരിക്കും എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം ഇതിലുള്ളൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് ആയിരിക്കും കണ്ടോ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം ഓക്കെ ഇസഡ് നെഗറ്റീവ് ഇസഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും കണ്ടോ വൈ പോസിറ്റീവ് അങ്ങനെ പോകുന്നേ വൈ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒന്ന് യെസ് ദെൻ എക്സ് പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ എക്സ് നമ്മുടെ എക്സ് പോസിറ്റീവും വൈയും പോസിറ്റീവ് ഇസഡ് മാത്രം നെഗറ്റീവ് ആയിരിക്കും എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഓക്കെ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് ഓക്കെ ഓക്കെ ദാറ്റ് ഈസ് ദ പെക്കുലാരിറ്റി ഓഫ് ദാറ്റ് ഓക്കെ ഇനി നമുക്ക് സിക്സ്ത്തിലേക്ക് പോകാം സിക്സ്ത്തിൽ നമുക്കറിയാം വൈ മാത്രമായിരിക്കും പോസിറ്റീവ് വരിക എക്സും ഇസഡും നെഗറ്റീവ് ആയിരിക്കും നമ്മൾ ഇതിലുണ്ട് സിക്സ്ത്തിൽ വൈ എക്സ് വൈ മാത്രമായിരിക്കും പോസിറ്റീവ് എക്സ് ഇസഡും നെഗറ്റീവ് ആയിരിക്കും നമുക്ക് അതിലേക്ക് നോക്കാം പോയിന്റ് എടുക്കുവാണെങ്കിൽ എക്സും വൈ മാത്രം പോസിറ്റീവ് എക്സ് നെഗറ്റീവ് ആണ് കണ്ടോ ഇസഡ് നെഗറ്റീവ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ് ഇസഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് മുകളിലോട്ട് കയറി പോകും കണ്ടോ ദെൻ ഒക്ടന്റ് കാണാൻ പാകത്തിന് നടക്കാം ദെൻ വൈ മാത്രമായിരിക്കും പോസിറ്റീവ് എക്സ് നെഗറ്റീവ് കണ്ടോ എക്സ് നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്ക് കയറി അവിടുന്ന് പോകും അപ്പോൾ എക്സ് നെഗറ്റീവ് ആയിരിക്കണം ഓക്കെ എക്സ് എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആണ് ഇസഡ് നെഗറ്റീവ് ഇസഡ് പോസിറ്റീവ് ആയി മുകളിലോട്ട് പോകും ഇസഡ് നെഗറ്റീവ് ആയിരിക്കണം വൈ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് പോകും
y പോസിറ്റീവ് ആണെന്ന് മാത്രം വരുന്നു ഓക്കേ മക്കളെ അപ്പോൾ 6 ന്റെ പ്രത്യേകത y മാത്രം പോസിറ്റീവ് x ഉം z ഉം നെഗറ്റീവ് ഇനി നമ്മൾ 7 ലേക്ക് പോയി കഴിഞ്ഞാൽ 7 ൽ നമുക്കറിയാം x ഉം y ഉം z ഉം നെഗറ്റീവ് ആയിരിക്കും 7 ന്റെ പ്രത്യേകത നോക്കാം 7 ന്റെ പ്രത്യേകത x ഉം y ഉം z ഉം നെഗറ്റീവ് ആണ് മൂന്ന് നെഗറ്റീവ് ആയിട്ട് വരുന്നാണ് ഇത് 7 അപ്പോൾ x നെഗറ്റീവ് y നെഗറ്റീവ് എന്നാലേ ഉള്ളൂ അത് ആ ഒക്ടന്റിലേക്ക് കയറുന്നു 7 ന്റെ ഒക്ടന്റിലേക്ക് കയറുന്നു പോസിറ്റീവ് എന്നാൽ പോകും നെഗറ്റീവ് ആവാൻ മാത്രമേ വരുള്ളൂ y ഇതുപോലെ പോസിറ്റീവ് ആയാൽ പോകും നെഗറ്റീവ് ആവാൻ മാത്രമേ അങ്ങോട്ട് വരത്തുള്ളൂ z ഇതുപോലെ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ പോസിറ്റീവ് വരുന്ന പോകും ഓക്കേ ഓക്കേ ഇനി നമുക്ക് ലാസ്റ്റ് 8th ഒക്ടന്റിലേക്ക് പോകാം 8th ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം x പോസിറ്റീവ് ആ y ഉം z ഉം നെഗറ്റീവ് ആ y ഉം z ഉം നെഗറ്റീവ് ആണ് അപ്പോൾ നമുക്ക് y ഉം z ഉം നെഗറ്റീവ് ആണ് x പോസിറ്റീവിലേക്ക് കേറുമ്പോൾ നമുക്കറിയാം പോയിന്റ് അങ്ങോട്ട് കേറും കണ്ടോ y പോസിറ്റീവ് ആയാൽ അവിടെ പോകും y നെഗറ്റീവ് ആയിരിക്കണം z നെഗറ്റീവ് ആയാൽ മാത്രമേ അങ്ങോട്ട് വരുള്ളൂ പോസിറ്റീവ് ആയാൽ പോകും x മാത്രം പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചോണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത് ആൻഡ് എയ്ത്ത് എയ്ത്ത് ഒക്ടന്റ്സിന്റെ പ്രത്യേകത ഫസ്റ്റിൽ ഓൾ പോസിറ്റീവ് വരും അതുപോലെ സെവൻതിലും ഓൾ നെഗറ്റീവ് വരും ഓക്കെ ഫസ്റ്റിൽ ഓൾ പോസിറ്റീവ് സെവൻതിൽ ഓൾ നെഗറ്റീവ് പിന്നെ നമ്മൾ മാറി മാറി വരും സെക്കൻഡിലേക്ക് വരുമ്പം വൈയും ഇസഡും നെഗറ്റീവ് ആവും തേർഡിലേക്ക് വരുമ്പോൾ വൈയും ഇസഡും സെക്കൻഡിലേക്ക് വരുമ്പോൾ വൈ ഇസഡും പോസിറ്റീവ് ആവും തേർഡിലേക്ക് വരുമ്പോൾ ഇസഡ് മാത്രം പോസിറ്റീവ് ആവും ബാക്കി രണ്ട് നെഗറ്റീവ് ആവും അപ്പോൾ എക്സിൻ്റെ രണ്ടും കഴിയും എക്സ് പോസിറ്റീവ് ആയി ദെൻ അടുത്ത രണ്ട് നെഗറ്റീവ് ആവുന്നു വരുന്നു ദെൻ എക്സ് വീണ്ടും പോസിറ്റീവ് ആയിട്ട് എക്സും വൈ നെഗറ്റീവ് ആവും ഇസഡ് പോസിറ്റീവ് ആവും ദെൻ അടുത്തത് എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് വരും ദെൻ അടുത്തത് വരുമ്പോൾ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് നെഗറ്റീവ് ദെൻ മൂന്ന് നെഗറ്റീവ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് സെവൻതിലാണ് എയ്ത്തിൽ വരുമ്പോൾ എക്സ് പോസിറ്റീവ് ആയിരിക്കും വൈയും ഇസഡും നെഗറ്റീവ് ആയിരിക്കും ഓക്കെ മക്കളെ അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത പഠിക്കണം അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്കൊന്ന് ഓർത്തിരിക്കാം അത് അതിൽ നമുക്ക് അറിയാവുന്നുണ്ടല്ലോ ഇസഡിൻ്റെ പ്രത്യേകതയാണ് ആദ്യത്തെ നാല് പോസിറ്റീവ് ആയിരിക്കും അതായത് മുകളിലേക്കുള്ളതായിരിക്കും അടുത്ത നാല് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ആദ്യത്തെ നാല് ക്വാഡ്രന്റിലും ഇസഡ് ആക്സിസ് പോസിറ്റീവ് ആയിരിക്കും അടുത്ത നാലിലും ഇസഡ് ആക്സിസ് നെഗറ്റീവ് ആയിരിക്കും വൈ ആക്സിന്റെ പ്രത്യേകത കണ്ടോ ഈവൺ നമ്പറിൽ വരുന്നത് അതായത് ആദ്യത്തെ രണ്ടെണ്ണം പോസിറ്റീവ് ആയിരിക്കും പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് ആയിരിക്കും പിന്നെ രണ്ടെണ്ണം പോസിറ്റീവ് ആയിരിക്കും പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് ആയിരിക്കും ദെൻ എക്സ് ആക്സിന്റെ പ്രത്യേകത കണ്ടോ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് പിന്നെ രണ്ടെണ്ണം പോസിറ്റീവ് പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് അപ്പോൾ ഇതാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് എക്സ് ആക്സിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ക്വാഡ്രന്റ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് വൈ പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ് നമുക്ക് അറിയാവുന്നതാണ് ആദ്യത്തെ നാലിലും ഇസഡ് പോസിറ്റീവ് ആയിരിക്കും അടുത്ത ഫൈവ് സിക്സ് സെവൻ എയ്റ്റില് ഇസഡ് നെഗറ്റീവ് ആയിരിക്കും ഇനി വൈ ആക്സിസ് എടുക്കുവാണെങ്കിൽ അല്ല വൈ ആക്സിസ് വൈ കോർഡിനേറ്റിന്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ആയിരിക്കും തേർഡിലും ഫോർത്തിലും നെഗറ്റീവ് ആയിരിക്കും ഫിഫ്ത്തിലും സിക്സ്ത്തിലും നെഗറ്റീവ് ആയിരിക്കും ദെൻ സെവൻത്തിലും എയ്ത്തിലും അത് മീൻസ് ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡിലും തേർഡിലും നെഗറ്റീവ് ആയിരിക്കും ദെൻ ഫോർത്തിലും ഫിഫ്ത്തിലും അത് പോസിറ്റീവ് ആയിരിക്കും ദെൻ ഫോർത്തിലും ആദ്യം രണ്ടെണ്ണം ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ദെൻ തേർഡിലും ഫോർത്തിലും അത് നെഗറ്റീവ് ദെൻ ഫിഫ്ത്തിലും സിക്സ്ത്തിലും അത് പോസിറ്റീവ് ആക്കുകയും ദെൻ സെവൻത്തിലും എയ്ത്തിലും അത് നെഗറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് മീൻസ് എക്സ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഫസ്റ്റിൽ പോസിറ്റീവ് ആണ് പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് ആയിരിക്കും പിന്നെ അതായത് സെക്കൻഡും തേർഡിലും പിന്നെ ഫോർത്തിലും ഫിഫ്ത്തിലും അത് പോസിറ്റീവ് ആയിരിക്കും പിന്നെ സിക്സ്ത്തിലും സെവൻത്തിലും അത് നെഗറ്റീവ് ആയിരിക്കും ദെൻ കംസ് എയ്റ്റ് അത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്കത് ഓർത്തിരിക്കാം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഓക്കെ ഇനി നമുക്ക് അത് വെച്ചുള്ള ചില പ്രോബ്ലംസ് ചെയ്യാം നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം പ്രോബ്ലം നെയിം ദ ഒക്ടൻസ് ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിൻറ്സ് ലൈ ഈ പോയിന്റുകൾ കിടക്കുന്ന ഒക്ടൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ് അല്ലേ ഒന്നാമത്തെ 1, 2, 3 ഇത് നമുക്കറിയാം മൂന്ന് പോസിറ്റീവ് ആണ് മൂന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ഒക്ടൻ്റ് കിടക്കും ഓക്കെ ദറ്റ് ഈസ് ദ ഫസ്റ്റ് ഒക്ടൻ്റ് ഓക്കെ ഇനി അടുത്തത് എന്ത് വരും 4 - 2, 3 ആണ് 4 - 2, 3 ആണ് അല്ലേ അപ്പോൾ നമുക്കറിയാം എക്സും ഇസഡും പോസിറ്റീവാണ് എക്സും ഇസഡും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ നാലെണ്ണത്തിനുള്ളിൽ കിടക്കുന്നത് പിന്നെ വരുന്നത് വൈ നെഗറ്റീവാണ് അങ്ങനെ വൈ നെഗറ്റീവ് വരുന്ന ഏതിലാണ് ഈ തേർഡ് ക്വാഡ്രന്റിലാണ് അപ്പോൾ കണ്ടോ തേർഡിലല്ല എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആൻഡ് ഇസഡ് പോസിറ്റീവ് അപ്പോൾ വരുന്നുണ്ടോ ഫോർത്ത് ക്വാഡ്രന്റ് അല്ലെ ഇവിടെ ഫോർത്ത് ഒക്ടൻ്റ് ഐ മീൻ ഒക്ടൻ്റ് എക്സ് പോസിറ്റീവ് ഇസഡ് പോസിറ്റീവ് വൈ നെഗറ്റീവ് സോ ഇറ്റ് ഈസ്
फोर्थ ऑक्टेंट अब अद कई इन नमुक फोर माइनस टू माइनस फाइव ई पॉइंट अब अवड़ नमक एक्स पॉजिटिवू वाई मिसड नेगटीव अब नमक एइथ ऑक्टेंट प्रत्येक अल एक्स पॉजिटिव वाई इज़ेड नेगटीव ओके सो दैट इज इन द फोर माइनस टू माइनस फाइव दैट्स कम्स इन द एइथ ऑक्टेंट ओके देन कम्स फोर टू माइनस फाइव फोर टू माइनस फाइव इज़ेड मात्रमे नेगटीव इज़ेड मात्रमे नेगटीव वाई एक्स पॉजिटिव अब वरुद फिफ्थ सो इट इज इन द फिफ्थ ऑक्टेंट 4 2 minus 5 then minus 4 2 minus 5 minus 4 2 minus 5 എന്ന് വെച്ചുകഴിഞ്ഞാൽ z മാത്രം പോസിറ്റീവ് ആണ് x ഉം സോറി y മാത്രം പോസിറ്റീവ് ആണ് x ഉം z ഉം നെഗറ്റീവ് ആ x ഉം z ഉം നെഗറ്റീവ് y മാത്രം പോസിറ്റീവ് വരുന്ന എവിടെയാ നോക്കിക്കേ കണ്ടോ ദാറ്റ് ഈസ് ഇൻ ദി 6th ഒക്ടന്റ 6th പദ കഴിഞ്ഞു ഇനി minus 4 टू फाइव एक्स नेगटीव वाई इज़ेड पॉजिटिव वाई इज़ेड पॉजिटिव दैट इज़ इन द सेकंड ओके अद कई देन कम्स माइनस थ्री माइनस वन सिक्स एक्स वाई नेगटीव इज़ेड पॉजिटिव दैट इज़ इन द थर्ड ऑक्टेंट ओके देन कम्स फोर माइनस सेवन टू माइनस फोर माइनस सेवन അതായത് x മാത്രം പോസിറ്റീവ് y ഉം z ഉം നെഗറ്റീവ് ആ y ഉം z ഉം നെഗറ്റീവ് വരുന്നത് 8th ലാണ് സോ ഇറ്റ് ഈസ് ഇൻ ദി 8th ഒക്ടന്റ് ഓക്കേ മക്കളെ ഓക്കേ അപ്പോൾ ഇത് 8th അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ടേബിൾ പഠിച്ചോണം ഒക്ടന്റുകളുടെ പ്രത്യേകത ഫസ്റ്റിൽ x ഉം y ഉം z ഉം പോസിറ്റീവ് ആണ് ദെൻ സെക്കൻഡിൽ x നെഗറ്റീവ് y പോസിറ്റീവ് ഫോർത്തിൽ ഐ മീൻ തേർഡിൽ x നെഗറ്റീവ് y പോസിറ്റീവ് y ഉം നെഗറ്റീവ് ബട്ട് z ഓൾവേ ആദ്യത്തെ നാലെണ്ണത്തിൽ z പോസിറ്റീവ് ആണ് അപ്പോൾ y ഉം x ഉം മാത്രം നോക്കിയാൽ മതി x പോസിറ്റീവ് y പോസിറ്റീവ് ദെൻ x നെഗറ്റീവ് y പോസിറ്റീവ് പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് രണ്ട് നെഗറ്റീവ് പിന്നെ വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ദെൻ അടുത്തതിനകത്ത് നമുക്കറിയാം അഞ്ചാമത്തെ ക്വാഡ്രന്റ് ആണ് അഞ്ചാമത്തെ ഒക്ടന്റ് ഐ മീൻ ഒക്ടന്റ് ആണ് അഞ്ചാമത്തെ ഒക്ടന്റിൽ വീണ്ടും ഇതുപോലെ തന്നെ വരും അതായത് ഇത് നമുക്കറിയാം ഇത് കണ്ടോ ഇത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ആദ്യത്തെ നാലെണ്ണത്തിൽ ഇസഡ് കംപ്ലീറ്റ് പോസിറ്റീവ് അവസാനത്തെ നാലെണ്ണത്തിൽ ഇസഡ് കംപ്ലീറ്റ് നെഗറ്റീവ് ഇനി നോക്കാം ഫസ്റ്റിൽ രണ്ടും പോസിറ്റീവാണ് ദെൻ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് നെഗറ്റീവ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വീണ്ടും അത് രണ്ട് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് നെഗറ്റീവ് അതായത് ആദ്യത്തെ നാലെണ്ണത്തിൽ ഇസഡ് നെഗറ്റീവ് പോസിറ്റീവ് അവസാനത്തെ നാലെണ്ണത്തിൽ ഇസഡ് നെഗറ്റീവ് പിന്നെ എക്സും വൈ മാത്രം നോക്കിയാൽ മതി എക്സും വൈന് പോസിറ്റീവ് അത് ആദ്യത്തെ നാലെണ്ണം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ആദ്യം രണ്ടും പോസിറ്റീവ് ദെൻ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് നെഗറ്റീവ് അഗൈൻ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് അതിനകത്ത് ഒന്ന് ബൈഹാർട്ട് ചെയ്തോളുക ആ സാധനം നമുക്ക് വളരെ അത്യാവശ്യമാണ് ഓക്കെ മക്കളെ ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫിൽ ദ ബ്ലാങ്ക്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ മൂന്ന് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ടേക്കൺ ടുഗദർ ഡിറ്റർമൈൻ എ പ്ലെയിൻ നോൺ ആസ് എക്സും വൈയും എടുക്കുവാണെങ്കിൽ എക്സും വൈ മാത്രം എടുക്കുവാണെങ്കിൽ ഏത് പ്ലെയിൻ നമുക്ക് കിട്ടുന്നത് അതായത് എക്സ് വൈ പ്ലെയിൻ ആണ് അല്ലേ ഇസ്റ്റഡ് നമുക്ക് ആവശ്യമില്ല എക്സ് വൈ പ്ലെയിൻ സോ ദ ആൻസർ ഈസ് എക്സ് വൈ പ്ലെയിൻ എന്ന് എഴുതണം ഓക്കെ സോ ഇറ്റ് ഈസ് എക്സ് വൈ പ്ലെയിൻ The second part, the coordinates of the points in the xy plane are of the form xy plane ആണ് ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും x ഉണ്ടാകും y ഉണ്ടാകും z 0 ആയി ഓക്കേ then next third one the coordinate of the plane divide the space into എത്ര ഒക്ടൻസ് ആണ് വിളിക്കുന്നത് 8 ഒക്ടൻസ് അല്ലേ നമുക്കറിയാം ഒക്ടൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് 8 എന്നാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കേ മനസ്സിലായല്ലോ yes ഞാൻ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇവിടെ ഈ മൂന്നാമത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് പാർട്ടുണ്ട് ഒന്നാമത്തെ പാർട്ട് ഇതാണ് എ പോയിന്റ് ഈസ് ഓൺ ദ എക്സ് ആക്സിസ് വാട്ട് ഈസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ആൻഡ് ഇസഡ് കോർഡിനേറ്റ് എക്സ് ആക്സിസ് കിടക്കുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ എക്സ് ആക്സിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും ഇസഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അല്ലേ ഒന്നാമത്തേന് ആൻസർ ആയി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് എക്സ് ആണെങ്കിൽ എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും സീറോ ആയിരിക്കും ഇനി രണ്ടാമത്തേലേക്ക് പോകാം
y x is the plane ആണ് x is the plane ന്റെ പ്രത്യേകത നമുക്ക് അറിയാം എന്താണ് y കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ what can you say about its y coordinate അതാണ് ചോദ്യം y is equal to 0 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാനുള്ളത് ഓക്കേ മക്കളെ മനസ്സിലായല്ലോ yes അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഒക്ടന്റുകളുടെ പ്രത്യേകതകളാണ് പഠിച്ചത് അതുപോലെ പ്ലെയിനുകളുടെ പ്രത്യേകതയും പഠിച്ചു ഈ പ്രത്യേകതകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം നമ്മൾ മൂന്ന് പ്ലെയിനുകളുടെ പ്രത്യേകത പറഞ്ഞു എക്സ് വൈ പ്ലെയിൻ ഇസഡ് 0 ആയിരിക്കും എക്സ് ഇസഡ് പ്ലെയിൻ വൈ 0 ആയിരിക്കും എക്സ് വൈ പ്ലെയിൻ ഇസഡ് 0 ആയിരിക്കും പിന്നെ ഒക്ടന്റുകൾ പഠിച്ചു ആദ്യത്തെ നാല് ഒക്ടന്റുകളിലും എക്സ് ഇസഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും ദെൻ ഫസ്റ്റ് ഒക്ടന്റിൽ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡിൽ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ദെൻ തേർഡിൽ എക്സ് നെഗറ്റീവ് വൈ നെഗറ്റീവ് ദെൻ ഫോർത്തിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ് ദറ്റ് ഈസ് പോസിറ്റീവ് പോസിറ്റീവ് എക്സും വൈയും ഇസഡ് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും അല്ലെ പോസിറ്റീവ് പോസിറ്റീവ് ദെൻ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു ദെൻ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് നെഗറ്റീവ് അത്തരത്തിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം ഇത് ആദ്യത്തെ നാലെണ്ണം കഴിഞ്ഞാൽ വീണ്ടും ഈ എക്സ് വൈയുടേത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഇസഡ് മാത്രമേ മാറുന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമുക്ക് പഠിക്കാം ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ത്രീ ഡയമെൻഷൻ ജോമെട്രിയുടെ കൂടുതൽ വിശേഷങ്ങൾ അതുവരെയും നിങ്ങൾ സുഖമായിട്ടിരിക്കുക സൗഖ്യമായിട്ടിരിക്കുക ഓക്കെ ഹാവ് എ നൈസ് ഡേ